हलो फ्रेंड्स नमस्कार इंफो मीडिया ब्लोगि डेली अप्डेट्स स्वागत ना ऑक्टोबर मासम इतिदी वाले प्राधान्य अंजोम अ वीडियो या षेर षम पेंशन वितरणवे बंद वाले प्रधानपेट अवस्था अवे बंद चल सूचन किसान सम्मान निधि आनकूल्यम कईपिया आलुपे जप्ति और साचर्यम इतने संबंधी अल वीडियो उड़ू अब आदमी तेरह वीडियो लाइक का वीडियो कूड़ा आलुलेक्चर वेडियो वीडियो नि चल आदमी तीर्च चानल सब्सक्रैब अड़ा बेलन कूड़ी एनबल अप्लोड इतने इंफर्मेटीव वीडियो नोटिफिकेशन एर अब नमक संबंधी कूड़ा विशद अंत पिशोध പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിലേക്കൊന്നുമല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിൽ മാത്രമാക്കി ഓറഞ്ച് അലർട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നാളെ സമ്പൂർണ്ണമായിട്ട് ഒരു ജില്ലകളിൽ പോലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മഴ ഇനി കുറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള ഒരു സൂചനകൾ ജനങ്ങൾക്ക് ആശ്വാസിക്കാവുന്ന രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും സാധാരണ എല്ലാവരും തന്നെ ഡാം വെള്ളമൊക്കെ തുറന്നു വിടുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയി ചാടാതിരിക്കുക. അതുപോലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു പോലും ഒരു കാരണവശാലും പുറത്തിറങ്ങി അല്ലെങ്കിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എന്നാണ് എന്നുള്ള കാര്യം. അവർക്ക് ഇതുവരെയായിട്ടും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സൂചനകളൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. സാധാരണഗതിയിൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് എല്ലാ മാസവും 25-ാം തീയതിക്ക് ശേഷമാണ്. കഴിഞ്ഞ മാസത്തിലും പെൻഷൻ തുക വിതരണം ചെയ്തത് സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടിയാണ്. ഒരുപക്ഷേ ഈ ഒരു മാസവും സാമ്പത്തികമായിട്ട് സർക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ മാസം അവസാനത്തോടു കൂടി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ നമ്മുടെ കൈകളിൽ എത്തിച്ചേരും. അതായത് 1600 രൂപ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് ഒരുപക്ഷേ അടുത്ത മാസമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല. വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നവംബർ മാസത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തൊരു അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതി. നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ ഈ ഒരു ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്ന് ഒന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് അനർഹമായിട്ട് തുക കൈപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഈ തുക തിരിച്ചു പിടിക്കുവാനും ഈ തുക തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറി പോലത്തെയുള്ള നടപടികൾ സ്വീകരിക്കുവാനുമാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെയധികം അർഹതയുള്ള ആളുകൾക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ 2000 രൂപ വീതം 4 മാസം കൂടുമ്പോൾ ഒരു വർഷം 6000 രൂപ ലഭ്യമാകുന്നുണ്ട്. ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അർഹതയുള്ള ആളുകൾക്ക് ലഭിക്കട്ടെ. ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളുകളും മാത്രവുമല്ല സാമ്പത്തികമായി വളരെയധികം ഉയർന്നു നിൽക്കുന്ന ആളുകളൊന്നും ഈ ഒരു പദ്ധതിയിലേക്കൊന്നും അപേക്ഷിക്കാതിരിക്കുക. ഇതുതന്നെയായാലും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ അനർഹമായ രീതിയിൽ കൈപ്പറ്റിയ ആളുകൾക്കെതിരെ നടപടിയൊക്കെ വരുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വരുന്ന ആളുകളിൽ ഒരുപക്ഷെ ഈ ഒരു പദ്ധതി ഉയർത്തി നൽകുവാനും ഏകദേശം 12,000 രൂപയ്ക്കായി ഉയർത്തുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള സൂചനകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല 22-ാം തീയതി ഹർത്താലാണോ എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ഇപ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. 22-ാം തീയതി ഹർത്താൽ ഒന്നുമില്ല. 22-ാം തീയതി പൂർണ്ണമായിട്ടും ബാങ്കുകൾ അടച്ചു കിടക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചില ബാങ്കുകളിൽ ചില തൊഴിലാളി പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമരം ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് പോലും ഇപ്പോൾ നടപടിയൊന്നും ആയിട്ടില്ല. ഹർത്താൽ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയുള്ള വാർത്തകൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം. അപ്പോൾ 22-ാം തീയതി ഹർത്താൽ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.